അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില വീടുകളെങ്കിലും പണി തീരാതെ ഇങ്ങനെ കിടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും തീരുന്നില്ല, നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ചില വീടുകളിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട് എടുക്കുമ്പം എത്രയും പെട്ടെന്ന് താമസിക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീട് എടുക്കുന്നത്. അതിന് നമ്മൾ പിന്നെ സ്ഥലമൊക്കെ നോക്കി പ്ലാനൊക്കെ വരച്ച് നല്ല ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യങ്ങൾ നൽകി നല്ല ദിവസങ്ങൾ നോക്കി കുറ്റിയടിച്ച് നല്ല ആളുകളെ വിളിച്ച് പണികളൊക്കെ ചെയ്തിച്ച് എന്നിട്ടും നമ്മൾ വീടുകൾ വർഷങ്ങളോളം ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. വലിയ വീടുകളായാലും ശരി, ചെറിയ വീടുകളായാലും ശരി, നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ ഈ ഞാൻ കണ്ട കുറേ വലിയ വീടുകളുണ്ട്. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അല്ലാതെ തന്നെ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വീട് പണി തുടങ്ങുമ്പോൾ 5-6 കോടിയൊക്കെ കയ്യിലുള്ള ആളുകൾക്ക് ഒരു കോടി ഉറുപ്പ്യൻ്റെ അല്ലെങ്കിൽ 1.5 കോടി ഉറുപ്പ്യൻ്റെ വീട് പൂർത്തിയാക്കാൻ പറ്റാതായി പോവാം. അല്ലെങ്കിൽ ആ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അവരെ പൈസയൊക്കെ വേറെ റൂട്ടിലേക്ക് ചിലവായിട്ട് പണി നടത്താൻ പറ്റാതെ വരിക, അതായത് ഒരിക്കലും അവർക്ക് താമസിക്കാൻ പറ്റാതെ വരിക. അപ്പോൾ അങ്ങനത്തെ കുറേ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീട് പോയി നോക്കിയിട്ടുണ്ടായി, ഇപ്പം 2-3 ദിവസം മുമ്പ്. അപ്പോൾ ആ വീട്ടിൽ നല്ല ഉഷാറായിട്ടാണ് ഒരു വീടിൻ്റെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. മാർബിളിൻ്റെ പണി വരെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. നല്ല ഉഷാറായിട്ട് മാർബിൾ വരെ പണിയെടുത്തു. ഇനി അതിൻ്റെ ബാക്കി ചെയ്യാനുള്ളത് പുട്ടിയൊക്കെ ഇട്ട് ഇലക്ട്രിക്കൽ മറ്റ് പെയിൻറ്റിങ്ങും അപ്പോൾ വാതിൽപ്പണികളും ഇൻറ്റീരിയർ വർക്കും കൂടി ചെയ്താൽ അവർക്ക് താമസിക്കാം. അപ്പോൾ അത്ര ഘട്ടത്തിലെത്തി. അയാൾക്കാണെങ്കിൽ പറയത്തക്ക സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊരു 2016-17 ആ വീടിൻ്റെ പണി തുടങ്ങുന്നത്. പക്ഷേ 17 തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത് വെച്ചാൽ അവരുടെ കയ്യിൽ 1.5 കോടി ഉറുപ്പ്യ ആ സമയത്ത് ഉണ്ടായിരുന്നു. പണി തുടങ്ങുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, പൈസക്കൊന്നും തടസ്സമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് 2016 പണി തുടങ്ങി. 17, 18, 19 പക്ഷേ പണി അങ്ങോട്ട് ഒരു വർഷം കൊണ്ട് തീർക്കാനെന്നുള്ള രീതിയിൽ കരാറ് കൊടുത്തിട്ടായിരുന്നു ഒരു പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കരാറുകാരൻ പിന്നെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ശേഷം പിന്നീട് വേറൊരു കരാറുകാരനെ ഏറ്റെടുത്തു. അയാളായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, അവർക്കും എന്തെല്ലാം ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ഇവർ സ്വയം പണി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ പിന്നെ അവിടെ സ്റ്റോപ്പായി. അതിനുശേഷം പിന്നെ അവർ കുറച്ച് പണികളും കൂടി ഇപ്പോൾ ഈ 2021 ശേഷം അവർ ചെയ്തു. എന്നിട്ടും അവർക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അവർക്കാണെങ്കിൽ അങ്ങനെ പറയത്തക്ക സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ല. പക്ഷേ കൊറോണയിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നു. അല്ലാത്ത പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അപ്പോൾ അതെന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് വീട് മുന്നോട്ട് പോകാത്തത്, ഇത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളവർ കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം നോക്കിയപ്പം ആ സ്ഥലത്തിനൊരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു സ്ഥലമാണ്, ഏകദേശം നല്ല രീതിയിൽ വീട് പണി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥാനത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ആ പറമ്പിലുണ്ട്. പിന്നെ സ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പം, ഇപ്പോൾ നമ്മൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, വലിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം സ്ഥാനമൊക്കെ പിന്നീട് അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പ്ലാനിലൊരു ക്ലിപ്തത ഒന്നും വരാതെ, അല്ലെങ്കിൽ വലിയ ആർക്കിടെക്റ്റിനൊക്കെ കൊണ്ടുവന്ന് വലിങ്ങനെ പ്ലാൻ ചെയ്യിക്കുമ്പം ചിലപ്പം ഉടമസ്ഥൻ്റെ ഇൻവോൾവ്മെൻറ്റൊക്കെ കുറയുന്നതായിട്ട് പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ഉടമസ്ഥൻ മുഴുവനായിട്ടും ആ ആർക്കിടെക്റ്റിനെ കൊണ്ട് വിശ്വസിച്ചിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് ആ വീട്ടിലുണ്ടായിരുന്നു. ഉടമസ്ഥന് ആവശ്യമില്ലാത്ത കണ്ടൻറ്റ്, അല്ലെങ്കിൽ പിന്നീട് പണി പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ പലതും ആവശ്യമില്ല എന്ന് നോക്കി ഒഴിവാക്കിയത്. ആദ്യം പൂളിന് വേണ്ടിയിട്ട് അവർ സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഒരു റൂമിൻ്റെ ഏരിയ ആയിട്ട് മാറ്റി. പിന്നീട് കിച്ചൺ ഭാഗത്ത് കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേറൊരു ഏരിയ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെ സ്ഥാനത്തിനൊക്കെ കുറച്ചൊരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രോപ്പറായിട്ട് പണികളിങ്ങനെ മുന്നോട്ട് പോകാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉടമസ്ഥന് പിന്നെ ജോലിക്ക് പറ്റാതായി,
ജോലിക്ക് പോവാൻ ഉടമസ്ഥന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനൊരു താല്പര്യമില്ലാതെ പോകും. കാരണം ഒരു വീട് കുറേ ശ്രമിച്ച് കുറേ പൈസ ഒക്കെ ഉണ്ടായിട്ട് കയ്യിലും അത് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് കുറച്ച് അസുഖങ്ങളുണ്ടായി. അപ്പം അതൊക്കെ ഈ കൊറോണൻ്റെ മുമ്പും ശേഷവും അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് മക്കൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് മാനസിക പ്രശ്നങ്ങൾ, അതേപോലെ ഇങ്ങനെ തുടരെ തുടരെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പം ഏകദേശം വീട് പണി നിർത്തിവെച്ച അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ ഇപ്പം കയ്യിലുണ്ട്. അപ്പോൾ അത് പണിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയിത് മുന്നോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇതിന് താമസിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ട് ഓഫീസിൽ വന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പം സ്ഥലത്തിനൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അവസാനം ഇവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ വന്ന് ഒന്ന് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ നമ്മൾ സ്ഥലം പോയി കണ്ടതിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഒരു കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഇവരിപ്പം ഇവർക്ക് മറ്റങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു മകന് കുറച്ച് അസുഖങ്ങളുണ്ടായി, മകൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതൊക്കെ അവരിപ്പം അതിനൊക്കെ തരണം ചെയ്ത് വന്നു. പക്ഷേ അവർ ആ ഒരു മാനസികമായിട്ടാകെ ഒരു ഡിസ്റ്റർബാണ്. കാരണം ഒരു വീടെടുത്തിട്ട് ഒരു ഒന്നൊന്നേക്കാൾ കോടി റുപ്യ ചിലവാക്കി, എന്നിട്ടും ആ വീട് പൂർത്തിയാവുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പല അനിഷ്ട സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടായി. വീടായിട്ട് ബന്ധപ്പെട്ട പണിക്കാരൊക്കെ ചില പ്രശ്നങ്ങൾ, ആദ്യത്തെ കോൺട്രാക്ടുകാരനും ആത്മഹത്യ ചെയ്തു, രണ്ടാമത്തെ കരാറുകാരനും ഒരു ആക്സിഡൻറ്റുകളുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇവർക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീടെടുത്ത് തുടങ്ങി, അതിൽ അത് പൂർത്തിയാവുന്നില്ല, അതിൻ്റെ പണി ഏൽപ്പിച്ച ആൾ ഇങ്ങനെ ചെയ്യുന്നു, രണ്ടാമത് പണി ഏൽപ്പിച്ച ആൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, മക്കൾക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നു, അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നിട്ട് ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവർക്ക് ആ വീടിനോടുള്ള ആ ഒരു, നമ്മളിപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ എന്തൊക്കെ വെച്ചിട്ട് കെട്ടിയ വീട് ഒന്നൊന്നേക്കാൾ കോടി റുപ്യ ചിലവാക്കി, എന്നിട്ടും ഇതിനൊരു താമസിക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല, നമ്മൾ എന്തിനാ ഇത് ചെയ്തതെന്നുള്ള ചോദ്യം 8 വർഷമായി. അപ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ഭാഗം, അതേപോലെ വീട്ടുകാർ ചോദിക്കുന്നൊരു ഭാഗം, അങ്ങനെയൊക്കെ നാനാ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ വരുമ്പം, പ്രഷറുകൾ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഒരു പിരിമുറുക്കം നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് വളരെ തളർന്നിട്ടാണ് ഇയാളുണ്ടായത്. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോയി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് വിഷയങ്ങളാണ് ഇവരെ ബാധിച്ചിട്ടുള്ളത്. ഒന്ന്, ഇവരെ തെക്ക് ഭാഗം, പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ് ഇവർ വീടെടുത്തിട്ടുള്ളത്. തെക്ക് ഭാഗത്തുനിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഒരു നെഗറ്റീവ് എനർജീൻ്റെ പ്രശ്നം, ഒരു പോക്കുവരവിൻ്റെ പ്രശ്നം വരെ പറമ്പിലുണ്ട്. ഇവർക്ക് പടിഞ്ഞാറ് മുഖമാണെങ്കിലും തെക്കും പടിഞ്ഞാറും റോഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള കാഴ്ച മറിയാൻ വേണ്ടിയിട്ട് ഇവർ വലിയ ഉയരത്തിൽ ഒരു 10-12 അടി ഷീറ്റ് ഇട്ടിട്ട് ഫുൾ മറച്ചിട്ടുണ്ട്. അതായത് റോഡിൽ നിന്ന് നോട്ടം കിട്ടാത്ത രീതിയിൽ മറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവർക്ക് ആ നെഗറ്റീവ് എനർജി ബാധിച്ചു, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വീടുകളിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഞാൻ അവരോട് അത് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ സാധാരണ മതിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, കണ്ണീർ നല്ലതായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതാണ് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി ഏകദേശം ഇങ്ങോട്ട് ആയി വന്നപ്പോഴാണ് ഇവർക്ക് സാമ്പത്തിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ണീർ ബാധിച്ചു. നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ കൂടുതൽ നമ്മളെ അലട്ടാൻ തുടങ്ങുന്നത് ഈ കണ്ണീർ ബാധിച്ച സമയത്താണ്. അപ്പോൾ അവർക്കുണ്ടായിരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, നമ്മൾ വീടെടുക്കുന്നു, ആ ധൈര്യം ഈ കണ്ണീർ അങ്ങോട്ട് ബാധിച്ചതോടുകൂടി അവർക്കില്ലാതായി. പിന്നെ അങ്ങനെ ഫുൾ മാനസിക പ്രശ്നങ്ങളായി. അതിലാണ് ഇവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അത് ആ ഒരു കണ്ണീർ ബാധിച്ചുകൊണ്ടാണ്. പിന്നെ വീട്ടിലേക്ക് വരാൻ തോന്നാതിരിക്കുക, പണികളെ ഏൽപ്പിക്കാൻ പറ്റാതിരിക്കുക, ആകെ ഒരു കൺഫ്യൂഷൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മൾ അവരോട് ആ മതിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് ചെയ്തതിന് ശേഷം ഒന്ന് വന്നിട്ട് എന്തെങ്കിലും കണ്ണീർ ബാത്തിലാക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് മതിൽ കെട്ടുന്നതിനെ പറ്റി ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീടിന് മതിൽ കെട്ടുക അല്ലെങ്കിൽ വീടിൻ്റെ ഗേറ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോക്കുവരവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്തൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട് നമ്മൾ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, നല്ലൊരു സ്ഥലത്തായാലും ശരി, ചില പറമ്പുകളിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ അത് അതിനെ തടസ്സപ്പെടുത്താതെ, അല്ലെങ്കിൽ അതിൻ്റെ തടസ്സപ്പെടുത്തിയിട്ട് ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആ സ്ഥലത്ത് പോയി നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ആ സ്ഥലം കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് ആണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അത് എങ്ങനെയാണ് നമ്മൾ അതിനെ പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പ്രശ്നം നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതിനെ നോക്കിയിട്ട് അത് ഒരു ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെങ്കിൽ അവരാണ് അത് തീരുമാനിച്ചിട്ട് ചെയ്യേണ്ടത്.
ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് വെന്റിലേഷനൊക്കെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ മതിൽ കെട്ടി ബന്ധിച്ചിട്ട്. ഇങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് രീതികളിൽ അത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീടിന് ഈ പറഞ്ഞ പോലെ കണ്ണേറ് ബാധിച്ചാലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കണ്ണേറ് ബാധിച്ചാൽ ഇങ്ങനെ ആളുകൾക്ക് പണിക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പണിക്കാർക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊന്നും കണ്ണേറ് ബാധിക്കുന്നതുകൊണ്ടല്ല, അതൊക്കെ ഈ നെഗറ്റീവ് എനർജി ബാധിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നമുക്ക് വീട് പൂർത്തിയാവാതെ ഭയങ്കരമായിട്ട് മടുപ്പ് വരും, എന്തിനാണ് ഞാൻ ഈ വീട് എടുക്കുന്നതെന്നുള്ള ചിന്ത വരും, ഇതങ്ങോട്ട് വിറ്റേക്കാമെന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കെട്ടിയ വീട് നമുക്ക് ആകെ ഇത് അങ്ങോട്ട് പോകാൻ തോന്നാതെ, അല്ലെങ്കിൽ അതിലേക്ക് പണിയെടുക്കാൻ തോന്നാതെ തോന്നും. അപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞ വീട്ടിലേക്ക് തന്നെ നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ ഫുൾ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്, അതായത് പരിസരമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ട് ആ വേസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ വലിയ ഉയരത്തിൽ കാട് വളർന്നിട്ട് അത് അവർ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നു എന്നുള്ള ഇതുകൊണ്ട് അവർ വെട്ടിയതാണ്. അപ്പോൾ അവർക്ക് അത്രയും വീടിൻ്റെ പണി കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് അവർ കുറേ കാലമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്ത് വീട് പണി തീരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ പൈസക്ക് ഒരു അർത്ഥമില്ലാതിരിക്കുക ഒക്കെ ചെയ്യുമ്പം, ഇനി നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പല സ്ഥലത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, പ്രഷറുകൾ വേറെ. പിന്നെ അതുമാത്രമല്ല നമ്മൾ താമസിക്കാൻ ആഗ്രഹിച്ച് ഒരു വലിയ രീതിയിലൊരു വീടെടുത്തിട്ട് അതിങ്ങനെ ഒരു പണി തീരാത്ത ഒരു ഇതുപോലെ ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പം അതൊരു ഭയങ്കര പ്രശ്നം, മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിരിക്കും. ഇത് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇത് ചില നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള വീടുകളിൽ ചിലപ്പോൾ ഭയങ്കര മതിലുകളും കാര്യങ്ങളൊക്കെ കെട്ടി കൃത്യമായിട്ട് ക്രോസ് വെന്റിലേഷനൊന്നും കൊടുക്കാത്തതുകൊണ്ട് അതിങ്ങനെ പണി തീരാതെ നിൽക്കുന്ന കുറേ വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പം ഈ പറഞ്ഞത് ഒരു ഉദാഹരണമാണെങ്കിലും ഞാൻ ഇതിൻ്റെ മുമ്പ് മൂന്നാല് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ തീരാത്ത വീടുകൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും ചിലതിന് സ്ഥാനത്തിൻ്റെ പ്രശ്നമായിരിക്കും, ചിലത് ഇങ്ങനെ കൃത്യമായ നെഗറ്റീവ് എനർജി കൃത്യമായിട്ട് പരിഹരിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഇതിനെ ബാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പണി തീരാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടും പണി തീരാത്ത വീടുകൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ വേറൊരു കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പല ആളുകളും സമീപിക്കും. ഇപ്പോൾ വീടിൻ്റെ പ്രശ്നങ്ങളായിട്ടും ഇത് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ അവർ ചെയ്ത ചില പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾ വന്നിട്ട് അതിൻ്റെ ഇന്ന ഭാഗത്ത് കക്കൂസിൻ്റെ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് റൂം, അപ്പോൾ ചില ആളുകൾ ഇവരോട് ബാത്റൂം ഉണ്ടാക്കിയ സ്ഥലം അത് പൊളിച്ച് കളയണം, അവിടെ ശരിയാവില്ല, കുഴി അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കണം, അത് ശരിയാവില്ല. അതേപോലെ റൂം അത് അവിടെ നിന്ന് മാറ്റണം, കിച്ചൺ അവിടെ പറ്റില്ല അവിടെ നിന്ന് മാറ്റണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ആകെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ആ കക്കൂസുകൊണ്ടോ റൂം കൊണ്ടൊക്കെ അവരെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതവരെ ബാധിക്കില്ല, അവർ താമസിച്ചതിന് ശേഷമായിരിക്കും. ഇപ്പം നമ്മൾ പ്രശ്നം എന്താ വെച്ചാൽ, ആ വീട് അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പൂർത്തിയാക്കാനിപ്പോൾ ആ പ്രശ്നം അതിനെ ബാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കക്കൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥാനത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ നെഗറ്റീവ് എനർജീൻ്റെ പ്രശ്നം, ഇതൊക്കെ ബാധിക്കും. നമ്മളിപ്പോൾ ഒരു കക്കൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ കക്കൂസിൽ നമ്മൾ അത് കക്കൂസാവുന്നത് എപ്പോഴാണ്? നമ്മളതിൽ ക്ലോസറ്റിൽ വെച്ചു കക്കൂസിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കക്കൂസാവുന്നത്. അതുവരെ അതൊരു ജസ്റ്റ് റൂമാണ്. അതേപോലെ ബെഡ്റൂം, നമ്മളത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ബെഡ്റൂം ആവുന്നത്. കിച്ചൺ, അത് നമ്മൾ കിച്ചൺ അടുപ്പൊക്കെ വെച്ച് കത്തിക്കുന്ന സമയത്താണ് അത് കിച്ചനാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതവരെ ബാധിക്കൽ അവർ താമസിച്ചതിൻ്റെ ശേഷമാണ്. അപ്പോൾ നിങ്ങൾ വീട് പൂർത്തിയാവാത്ത ഇവിടെ ഒരു ഈ സ്ഥലം ഇതുണ്ടായിട്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അർത്ഥമില്ല. പിന്നെ അവർക്ക് വലിയ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് കുറേ പൈസ പല രൂപത്തിലും പല ആളുകളും വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കൺഫ്യൂഷനുകളുണ്ടായി ഭയങ്കരമായിട്ട് മാനസിക പിരിമുറുക്കങ്ങളുള്ള ആളുകളെ നമ്മൾ സമാധാനിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാണ് ഉറപ്പുള്ള കാര്യങ്ങളായൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ആളുകളിട്ട് ചുറ്റിക്കുക, അല്ലെങ്കിൽ കളിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന കുറേ പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ് എന്നാണ്, അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ ഒരാൾ നമ്മോട് പറയുമ്പം അതെന്താണ് ഏതാണെന്ന് ചോദിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളെല്ലാവരും വീടുകൾ എടുക്കാനും എടുത്ത വീടിൽ താമസിക്കാനും വീടുകളില്ലാത്തവർക്ക് വീടുണ്ടാവാനൊക്കെ ആശിച്ച് ബുദ്ധിമുട്ടി അതിലേക്ക് പ്രയത്നിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ താമസിക്കുന്ന വീടുകളിൽ ബർക്കത്തും റാഹത്തും പരസ്പരം സ്നേഹവും സംതൃപ്തിയൊക്കെ അള്ളാഹു തരട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.
അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.